ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പുതിയ ടാസ്ക് വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി ടാസ്ക് ആണ്. നമ്മുടെ മലയാളം ബിഗ് ബോസിലെ സീസൺ ത്രീയില് വന്നിട്ടുള്ള സെയിം ടാസ്ക്, അലക്ക് കമ്പനി ടാസ്ക് ആണ്. അന്ന് അത് വീക്കിലി ടാസ്ക് പോലെ കളിച്ച ടാസ്ക് ആണ്. അപ്പോൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ഒത്തിരി പ്രത്യേകത ഉണ്ട് അതിനകത്ത്. അടുത്ത ആഴ്ച മൊത്തം ട്വിസ്റ്റ് ആണ്. അടുത്ത ആഴ്ച നമ്മുടെ ക്യാപ്റ്റൻ ആണ് പഴയതുപോലെ പവർ റൂം ആരാണെന്ന് തീരുമാനിക്കുന്നത്. ഈ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്ന ഒരു ടാസ്ക്കാണിത്. ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനായിട്ട് 4 ടീമും ഇത്തവണ മത്സരിക്കുകയാണ്. 4 ടീമും 4 ആയിട്ട് നിന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന, ഏറ്റവും അടിപൊളി പോയിന്റ്സ് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ടീമിനകത്ത് നിന്നും ഒരാൾ ക്യാപ്റ്റൻ ആകുന്നു. അയാൾ വിചാരിക്കുന്ന കുറച്ച് പേര് അടുത്ത ആഴ്ച നമ്മുടെ പവർ റൂമിനകത്തേക്ക് വരുന്നു. അങ്ങനെയാണ് ഇനി വീണ്ടും നടക്കാൻ പോകുന്നത്. എന്തായാലും സൂപ്പർ സംഭവം പൊളിച്ചിട്ടുണ്ട്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നിട്ട് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ രാവിലെ നടന്ന ഇൻസിഡൻസിനൊക്കെ ബാക്കിയായിട്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ടാസ്ക് വരുന്നത്. അലക്ക കമ്പനി, ഇത് ചലഞ്ചിങ് ടാസ്ക് അല്ല, നമ്മുടെ സീസൺ ത്രീയിലെ സെയിം ടാസ്ക് ആണ്. അലക്ക കമ്പനി നമ്മുടെ തുണി വരും, തുണികൾ ഇഷ്ടംപോലെ തുണി വരും. ബസർ അടിക്കുന്നതിനനുസരിച്ചിട്ട് തുണി മാക്സിമം കളക്ട് ചെയ്യണം. മാക്സിമം കളക്ട് ചെയ്ത് ആ തുണി അലക്കി അത് ഉണക്കി അത് തുടച്ച് അതിനകത്ത് സൂചി നൂലൊക്കെ തരെ എന്തെങ്കിലുമൊക്കെ ഉണക്കി കുത്തി തച്ച് നേരെ ക്വാളിറ്റി ടേബിളിൽ കൊണ്ടുപോയി ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടീമും മത്സരിക്കും. നെസ്റ്റ്, ഡെന്നെ, ടണൽ, പവർ റൂം, 4 ടീമും മത്സരിക്കുകയാണ്. എന്തിനാണ് പവർ റൂം മത്സരിക്കുന്നത്? വേറൊന്നും അല്ല, ഇത്തവണ ഒരു ട്വിസ്റ്റ് വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അടുത്ത ആഴ്ച നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലെ ചലഞ്ചിങ് ടാസ്ക് കളിച്ചല്ല പവർ റൂമിലേക്ക് കയറാനുള്ളത്. ഇനി നിങ്ങൾ ഇത്രയും ദിവസം ഗ്രൂപ്പൊക്കെ ആയിരുന്ന ശരിയാക്കി തരാം ഞാൻ, ഗ്രൂപ്പൊക്കെ ആയിട്ടിരുന്ന് ഇനി നിങ്ങളുടെ ഗ്രൂപ്പ് കളിയൊന്നും നടക്കൂല. ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഓൾറെഡി 4 ടീമുണ്ടല്ലോ, ഈ 4 ടീമും ഈ മത്സരത്തിൽ പങ്കെടുക്കണം. ക്യാപ്റ്റന് ഇഷ്ടമുള്ള ഒരു ടീമിലോട്ട് പോവാം, ക്യാപ്റ്റൻ ഒരു ടീമിലുള്ള. അപ്പോൾ ജാൻമണി ഡെന്നെ ടീം സെലക്ട് ചെയ്യാനാണ്. ഡെന്നിൽ 2 പേരേ ഉള്ളൂ, അൻസിബേയും ഋഷിയേ ഉള്ളൂ. അപ്പോൾ ജാൻമണി അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ 4 ടീമും പങ്കെടുക്കണം. ഈ 4 ടീം പങ്കെടുക്കുമ്പോഴത്തേക്കും പവർ ടീം ടീം ടണലിൻ്റെ തുണികളും ബാക്കി കാര്യങ്ങളും അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ടണല് നെസ്റ്റിൻ്റെതെല്ലാം ചെക്ക് ചെയ്യണം. നെസ്റ്റ് ഡെന്നിൻ്റെതെല്ലാം ചെക്ക് ചെയ്യണം. ഡെന്ന് പവർ ടീമിൻ്റെതെല്ലാം ചെക്ക് ചെയ്യണം. ക്വാളിറ്റി ചെക്കപ്പാണ്. ഈ അലക്ക് കമ്പനിയാണല്ലോ, സീസൺ ത്രീയിലെ സെയിം ടാസ്ക് ആണ്. വേറെ സംഭവങ്ങളൊന്നും മാറ്റവുമില്ല. അന്ന് സീസൺ ത്രീയിൽ 2 ടീമായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു, ഇതിനകത്ത് 4 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് തുണി അലക്കി കൊണ്ടുവരുന്ന ടീമിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അലക്കുന്ന നല്ല അടിപൊളിയായിട്ട് അലക്കി തുണി മടക്കി മടക്കി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്ന ടീമിന് 3 പോയിൻ്റ്, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 2 പോയിൻ്റ്, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 1 പോയിൻ്റ്, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 0 പോയിൻ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ പോയിൻ്റ് നില. അപ്പോൾ ഇതിനകത്ത് ഏത് ടീമിനാണോ 3 പോയിൻ്റ് കിട്ടുന്നത്, അതിപ്പോൾ നെസ്റ്റ് എന്ന് വരുന്നുണ്ട്, നെസ്റ്റിനാണ് ഇപ്പോൾ 3 പോയിൻ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഈ ടാസ്കിൻ്റെ അവസാനത്തിൽ 3 പോയിൻ്റ് നെസ്റ്റിനാണെന്നുണ്ടെങ്കിൽ, ഈ നെസ്റ്റിൽ നിന്നും ഒരാൾ അവരുടെ ഡിസ്കഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എങ്ങനെ ആയിക്കോട്ടെ, നെസ്റ്റിൽ നിന്നും ഒരാൾ ക്യാപ്റ്റൻ, ഓട്ടോമാറ്റിക് ക്യാപ്റ്റൻ ആവും, ഓട്ടോമാറ്റിക് ക്യാപ്റ്റൻ ആവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒന്നുകിൽ ഓട്ടോമാറ്റിക് ക്യാപ്റ്റൻ ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ നെസ്റ്റിൻ്റെ, ഇപ്പം 4 പേര് നെസ്റ്റിനകത്തുണ്ടെങ്കിൽ ഈ 4 പേരും കൂടെ തമ്മിലൊരു ക്യാപ്റ്റൻസി മത്സരം നടക്കും. മനസ്സിലായോ? ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീം ഏതാണോ അതിനകത്ത് നിന്നും ഒന്നുകിൽ നോമിനേഷൻ വഴിയോ ഇല്ലെങ്കിൽ അവരുടെ ഏകകണ്ഠമായ തീരുമാനം വഴിയോ ഇല്ലെങ്കിൽ ടാസ്ക് വൈസ് ആയിട്ടോ ഒരാൾ ക്യാപ്റ്റൻ ആവും. ഓക്കെ, എന്നിട്ട് ഈ ക്യാപ്റ്റൻ തീരുമാനിക്കാം അടുത്ത ആഴ്ച ആരൊക്കെ പവർ റൂമിൽ പോകണം. മനസ്സിലായത്? അപ്പോൾ ക്യാപ്റ്റന് വീണ്ടും ടീം ഡിവൈഡ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം നിലവിൽ ഇപ്പം 4 ടീം ഉണ്ടല്ലോ, ഇതിൽ നല്ലതാ ഇവിടെ നിന്നൊരാൾ വാ, ഇവിടെ നിന്നൊരാൾ വാ, ഇവിടെ നിന്നൊരാൾ വാ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വീണ്ടും പവർ റൂം, അപ്പോൾ ടീം ഷിഫ്റ്റ് ആവും. ഇപ്പം നിൽക്കുന്ന നെസ്റ്റ് ഡെന്നിവരൊക്കെ ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടീം പൊളിയും. ബിഗ് ബോസിൻ്റെ ആ പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു സൂപ്പർ ട്വിസ്റ്റായിപ്പോയി. എന്നിട്ട് ക്യാപ്റ്റനെ പവർ റൂമിനെ സെലക്ട് ചെയ്യാന്ന് പറയുന്നു. 4 ടീമും മത്സരിക്കണം. മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുന്ന ടീമിലൊരാളാണ് ക്യാപ്റ്റൻ. ഇതൊക്കെയാണ് നിബന്ധനകൾ. ടാസ്കിന് തുടങ്ങാൻ പോകുന്നത് സൂപ്പർ ടാസ്ക് ആണ്. നമ്മുടെ സീസൺ 3 ലൈവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അത്.
ലൈവ് ഇല്ലായിരുന്നു, പക്ഷെ എപ്പിസോഡ് തന്നെ ചിരിച്ച് ചിരിച്ച് നമ്മൾ ഊപ്പാട് വരും. ഈ ആട്ടിയെന്ന് ഇത് എങ്ങനെ വേണമെങ്കിലും കളിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ടാസ്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു പറയോ കുത്തി പറയോ എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം സീസൺ ത്രീയിൽ ലൈവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പിസോഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങ് പോകും ഈ ടാസ്ക് നീണ്ടു നീണ്ട്, എത്ര നേരം പോകുന്നറിയില്ല. സീസൺ ത്രീയിൽ വീക്കിലി ടാസ്ക് ആയിരുന്നു, രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഡി എഫ് കെ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ടാസ്ക് ആയിരുന്നു ഇത്. അപ്പോൾ ഇത്തവണ വീണ്ടും ആ ടാസ്ക് വന്നിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിൽ. നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്നുള്ള. വേറെ എങ്കിലും സീസൺ വന്നിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിൽ സീസൺ ത്രീയിലേ വന്നിട്ടുണ്ടോ? നമുക്ക് നോക്കാം എന്താവും എന്ന്. എന്തായാലും സൂപ്പർ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള എന്തായാലും കാര്യങ്ങളൊക്കെ മസ്റ്റായി കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് ഞാൻ വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.